എത്രത്തോളം പടച്ചതമ്പുരാൻ വളരെ ഗൗരവമായി സൂചിപ്പിക്കുന്ന നൽകുന്ന ഒരു ഉപദേശമാണ്. തന്റെ നാവിനെ സൂക്ഷിക്കുക, സത്യം മാത്രം പറയുക, നേരായത് മാത്രം ശരിയായത് മാത്രം പറയുക. ആരെങ്കിലും വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങളെ പിടിച്ചു തൂങ്ങിയിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രമാണമില്ലാതെ, ന്യായമില്ലാതെ, തെളിവില്ലാതെ, യാതൊരു വിധത്തിലും അതിനെക്കുറിച്ചൊന്നും അറിയാതെ എന്തെങ്കിലും പറഞ്ഞു നടക്കാൻ പാടില്ല. അത് സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിലാകട്ടെ, കുടുംബവുമായി ബന്ധപ്പെട്ട പേരിലാകട്ടെ, സ്ഥാപനങ്ങളിലാവട്ടെ, അയൽപ്പക്കങ്ങളുമായി ബന്ധപ്പെട്ടാകട്ടെ, വ്യക്തി തലങ്ങളിലാവട്ടെ, എവിടെയും നേരായത് മാത്രം പറയണം. എങ്കിൽ അത് നിങ്ങളുടെ പ്രവർത്തനങ്ങള് നല്ലതാക്കി തീർക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബ് 33 അധ്യായം 70-71 സൂക്തങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, അള്ളാഹു ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. തൊട്ടുതുടർന്ന് ഇതോട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നേരായത് മാത്രമേ പറയാൻ പാടുള്ളൂ. നേരായ സത്യമായ ഋജുവായ വളവില്ലാത്ത വർത്തമാനം കുത്തിപ്പറയരുത്, ആക്ഷേപിക്കരുത്, ആരോപണങ്ങൾ അരുത്, നേരായ വർത്തമാനം മാത്രം പറയുക. ആലോചിച്ച് നോക്കുങ്ങള്, എന്റെയും നിങ്ങളുടെയും വർത്തമാനങ്ങളെക്കുറിച്ച്, ഞാനും നിങ്ങളും ഇന്നും ഇന്നലെയും പറഞ്ഞ വാക്കുകളെ കുറിച്ച്, പ്രയോഗങ്ങളെ കുറിച്ച് ആലോചിക്കണം. ഖുർആൻ പറഞ്ഞു ഖൂലൂ ഖൗലൻ സദീദാ, എന്തേ കാര്യം, ശരിയായ കാര്യം മാത്രം പറയുന്നവർ ആ വർത്തമാനങ്ങൾ അവനെ നന്മ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. അത് തുടർന്ന് പറഞ്ഞു യുസ്ലിഹ് ലക്കും ആമാലക്കും, അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നല്ലതാക്കി തീർക്കും. അങ്ങനെ നേര് മാത്രം പറഞ്ഞ്, നേര് മാത്രം പറയുന്നതിലൂടെ പ്രവർത്തനങ്ങളെല്ലാം സംസ്കരിക്കപ്പെട്ടാൽ അടുത്തത് എന്താണെന്നറിയോ നേട്ടം, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്നുപോകുന്ന പാകപ്പിഴകളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പൊറുത്തു തരികയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ഉപദേശത്തെ നിങ്ങൾ സ്വീകരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനത്തെ സ്വീകരിക്കുക. അങ്ങനെ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചവരാരോ അവർ ഉന്നതമായ വിജയം നേടിയവരാകുന്നു എന്ന്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ അപകടം, നമ്മോട് മുസ്ലിം കവി വിശദീകരിച്ച ഒരു കാര്യമുണ്ട്, നാവിനെ സൂക്ഷിക്കണം. ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യുൽദി അന്നക ഇന്നഹു സുബാനു, മനുഷ്യ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ, അത് ആരെയും കുത്തി നോവിക്കാതിരിക്കട്ടെ, അത് വല്ലാത്ത ഒരു സർപ്പം തന്നെയാകട്ടോ. സംഘടനാ പ്രവർത്തകരിലൊക്കെ ഏറെ ശ്രദ്ധയുണ്ടാകേണ്ട ഒന്ന്, നമ്മുടെ ഒരു വാക്കുകൊണ്ട് അകന്നു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഇങ്ങോട്ട് അടുത്ത് വന്നവരെ കുറിച്ച് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് സത്യം മാത്രം പറയണം, ശരിയായത് മാത്രം പറയണം. പലപ്പോഴും ജീവിതത്തിൽ കളവ് പറയുന്നു നമ്മളിൽ പലരും. സ്വന്തത്തെക്കുറിച്ച് ചോദിക്കണം, ഞാൻ കളവ് പറയാറുണ്ടോ? നിസ്സാരമായ വിഷയങ്ങൾ പ്രവാചകൻ ഖുർആനിലൂടെ പഠിപ്പിച്ചു, ഖുർആനിന്റെ അധ്യാപനങ്ങളോട് ചേർത്ത് വെച്ച് പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തി. ഖുലിൽ ഹഖ്ഖ, സത്യം മാത്രമേ പറയാവൂ. ബലൌ കാന മുറൻ, അതല്പം കൈപ്പുളവാക്കിയാലും. വലൌ അലൈക, നിനക്കെതിരായി വിധി വരുമെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിലും സത്യം മാത്രമേ പറയാവൂ. നാം പലപ്പോഴും എത്രയേറെ കളവുകൾ പറഞ്ഞു കൂട്ടുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മദ്രസയുണ്ട്,